ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനെന്നുള്ളത് വയനാട് ജില്ലയിലെ മുട്ടിൽ ഓർഫനേജിലാണ് കേട്ടോ. മുട്ടിൽ യത്തീംഖാന, എല്ലാവർക്കും അറിയായിരിക്കും WMO യത്തീംഖാന. അപ്പോൾ ഇത് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു യത്തീംഖാനയാണ്. കാരണം കോവിഡിന് മുമ്പൊക്കെ എല്ലാ 5 വർഷങ്ങളിലും ഇവിടെ സമൂഹ വിവാഹം നടക്കാറുണ്ടായിരുന്നു. മുസ്ലിംസിൽപ്പെട്ടതും അതുപോലെ അന്യജാതിയിൽപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വിവാഹം കഴിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. മിനിമം 100 പിള്ളേരുടെയൊക്കെയാണ് നിക്കാഹ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടെ ദുആ ഉണ്ടാകാറുണ്ട്. എല്ലാ ആഴ്ചയിലും 1 ദിവസം ദുആ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ് ഒരാളാണ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ദുആ നടക്കുന്നുണ്ട്. ഈ ദുആയിൽ മെയിനായിട്ട് ഇവർ ഉൾപ്പെടുത്തുന്നത് അസുഖം ബാധിച്ച് കിടക്കുന്നവർ, അതുപോലെ തന്നെ കല്യാണം നടക്കാത്തവരുടെ കുട്ടികളില്ലാത്തവർ, വീടില്ലാത്തവർ, അങ്ങനെ പിന്നെ ഇങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ദുആ ആണ്. പിന്നെ ജോലിയിൽ ബർക്കത്ത് കിട്ടാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. അതാണ് ഈ അത്തിപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ പൂച്ചെടികൾ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരിക്കുക. ഇപ്പോൾ ഈ റോഡിൻ്റെ രണ്ടരികിലായിട്ട് പിന്നെ നിറയെ അത്തിപ്പഴത്തിൻ്റെ മരങ്ങളുണ്ട്. അപ്പോൾ ഇത് എഡിബിളാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പൊട്ടിച്ച് കഴിച്ച് നോക്കി, പക്ഷെ അത്ര ടേസ്റ്റില്ല, മധുരമല്ല, ഒരു റഫായിട്ടൊരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇവിടെയൊന്നും വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ UP സ്കൂളിൻ്റെ അരികിലായിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഒത്തിരി വണ്ടികളുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെയൊന്നും വണ്ടി പാർക്കിങ്ങുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വണ്ടി ഇല്ലാത്തത്. താഴെയാണ് പാർക്കിംഗ് ഏരിയ, അവിടെയൊക്കെ ഫുൾ ഫില്ലാണ്, നിറയെ വണ്ടികളാണ്. പിന്നെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾ വന്നിട്ടുള്ളത്. മലപ്പുറം, കൊണ്ടോട്ടി, ഈങ്ങാപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നേർച്ചപ്പെട്ടി ഉണ്ട് കേട്ടോ. നേർച്ചപ്പെട്ടിയൊക്കെ ഫുള്ളാണ്. എന്താ വെച്ചാൽ നമ്മുടെ പുറത്തെ ആളുകൾ വരുമ്പോൾ തന്നെ നേർച്ചപ്പെട്ടി ഫുള്ളാവുമല്ലോ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഗെയിം കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പാർക്ക്, ചെറിയ ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് നല്ലോണം റിലാക്സ് ആകും. നമ്മളിങ്ങനെ വീട്ടിൽ ടെൻഷൻ അടിച്ച്, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരു ദുആ ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോരം ജനങ്ങളാണ്. നമ്മൾ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. എൻ്റെ നാട്ടിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ എത്തിങ്ങാനുള്ളത്. പക്ഷെ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ ദുആ നടക്കുന്ന കാര്യം. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒത്തിരി ജനങ്ങളുണ്ട്. വെറും 1.5 മണിക്കൂർ മാത്രമാണ് ദുആ ഉള്ളൂ കേട്ടോ. 12:30 സ്റ്റാർട്ട് ചെയ്താൽ 1 മണിക്ക് തീരും. അതുപോലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 2:30 തീരും. പിന്നെ ഇവിടെ ഭക്ഷണമുണ്ട്. നമ്മൾ എത്ര ദൂരത്ത് വന്നാലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. ഇവിടെ തന്നെ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലത്തോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം വൺ സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ കണ്ട് പണ്ടാണ് ഈ ഒരു എത്തിങ്ങാനെ കണ്ടിട്ടുള്ളത്. അന്ന് ഇവിടെ ഇത്രയും ബിൽഡിങ്ങുകളൊന്നുമില്ല. ഇപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ബിൽഡിങ്ങാണ്. ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു പിന്നെ കാഫറ്റീരിയയിലോട്ടേക്ക് പോവാണ് കേട്ടോ. രണ്ട് വേണ്ട. പിന്നെ ഇവിടെ നല്ല ഭക്ഷണമാണ് തരുന്നത്. ഉച്ചയ്ക്ക് നെയ്ച്ചോറ്, ബീഫ് കറി, പപ്പടം, അച്ചാറ്, തോരന്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പാർക്ക് പോലെയാണ് ശരിക്കും എത്തിക്കാനും. സ്കൂളും സ്കൂൾ പരിസരങ്ങളും അതുപോലെ ഈ ദുആ നടക്കുന്ന സ്ഥലവും പള്ളിയും പരിസരവും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അവരൊരുക്കിയിരിക്കുന്നത്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നുണ്ട്. ഇത്രയും ജനങ്ങൾ വന്നിട്ടും അവിടെ ഒരു വേസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കടലാസിൻ്റെ കഷ്ണമോ ഒരു മിഠായിയുടെ കടലാസോ ഒന്നും കാണാനില്ല. അത്രയും നീറ്റാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനി വയനാട്ടിൽ വരികയാണെങ്കിൽ സൺഡേ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ദുആയിൽ ഒന്ന് പങ്കെടുക്കുക കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ സഫലമാകും. 3 ആഴ്ച തുടർച്ചയായിട്ട് പോയി ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും 3 ആഴ്ച പോയി. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ. താങ്ക് യു ഓൾ.